ഒന്നാമത ചോദ്യം റത്തിബുൽ ഹുറൂഫ ഇലൽ കലിമ ഇവിടെ കുറച്ച് ഹർഫുകൾ കൊടുത്തിട്ടുണ്ട് അതിനെ ഒരു എന്താക്കി മാറ്റണം ഒരു ഓർഡറിലാക്കിയിട്ട് ഒരു വാക്കാക്കി മാറ്റണം ഫതഹ അലിഫ് ലാം അല്ലേ അപ്പൊ നമുക്കിത് എങ്ങനെയാക്കാം ഹാഫിലത്ത് എന്നാക്കാം ഹ ആദ്യം എഴുതണം പിന്നെ അലിഫ് പിന്നെ ഫ പിന്നെ ല പിന്നെ ത അല്ലേ അപ്പൊ ഏതാ ഉത്തരം വരിക ഹാഫിലത്ത് ആണ് ഉത്തരം ട്ടോ അതാണ് ബാക്കിയുള്ളതൊന്നും ശരിയാവില്ല മൻ റഈസുൽ വുസറായി ഹാലിയൻ ഫി വിലായത്ത് കേരള കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി വി ഡി സതീശൻ പിണറായി വിജയൻ ശിവൻകുട്ടി ആരാണ് പിണറായി വിജയൻ അല്ലേ പിന്നെ ഇഖ്തരി സ്വഹീഹ താഴെയുള്ളതിൽ ശരിയായ വാക്കെടുത്തെഴുതുക സൈലബ് സൈലബ് സ്വൈലബ് ഷൈലബ് ഏതാ ശരി ഏതാ ശരിയായ വാക്ക് സൈലബിന്റെ ഇതാണ് ശരിയായത് സൈലബ് ബാക്കി മൂന്നെണ്ണവും തെറ്റാണ് കേട്ടോ നാലോ ഫി അയ്യു ഷഹ്രിൻ യൗമ താസുവാവ് താസുവാവ് ദിവസം ഏത് മാസത്തിലാണ് സഫർ 9 റമദാൻ 9 മുഹറം 9 ഷവ്വാൽ 9 ഏത് മാസത്തിലാണ് മുഹറത്തിലാ കേട്ടോ താസുവാവ് ശരിയല്ലേ ഇനി അഞ്ചാമത്തെ സഹൽ ബിൻ അബ്ദുസമദ് മഷ്ഹൂറിൻ ഫി ലഅബ് സഹൽ ബിൻ അബ്ദുസമദ് അറിയപ്പെടുന്നത് ഏത് കളിയിലാണ് കുറത്തുൽ ഖദം ഫുട്ബോൾ ക്രിക്കറ്റ് കുറത്തു സല്ല ബാസ്കറ്റ് ബോൾ കുറത്തുൽ യദ് ഹാൻഡ്ബോൾ അദ്ദേഹം സഹൽ ബിൻ അബ്ദുസമദ് കുറത്തുൽ ഖദം അല്ലേ ഫുട്ബോളിലാണ് അറിയപ്പെട്ട ഒരു കളിക്കാരനാണ് ആറാമത്തെ മാഹിയ മുദക്കർ ലി കലിമത്തി മുദരിസ മുദരിസ എന്ന വാക്കിന്റെ മുദക്കിർ ബോയ് അല്ലെങ്കിൽ പുല്ലിംഗമായ വാക്ക് ഏതാണ് എളുപ്പമല്ലേ ഇതിലെ താ കളഞ്ഞാ മതി അല്ലേ ഏതാ വരിക ഇതിലെ അപ്പൊ പറയും മുദരിസ് സായ അല്ലെ മുദരിസിന്റെ മുഅന്നസ് ആണ് മുദരിസത്ത് മുദരിസത്തിന്റെ മുദക്കറാണ് മുദരിസ് മനസ്സിലായോ ഇനി ഏഴാമത്തെ എന്താണ് ഇസ്മുൻ ആഹർ ലി മദീനത്തിൽ മുനവറ മദീന മുനവറയുടെ വേറൊരു പേര് ബക്ക മക്ക യസ്രിബ് റിയാദ് ഏതാണ് വേറെ പേര് മദീനയുടെ പഴയ പേര് യസ്രിബ് എന്നാണ് കേട്ടോ യസ്രിബ് ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് ഏഴാല എട്ടാമത്തെ അയ്യു മറലിൻ സബബൻ ലി ഇഖ്ലാഖിൽ മദ്രസ ഫീ സനത്തി അൽഫൈൻ വ ഇശ്ശിരി 2020 സ്കൂള് പൂട്ടാൻ കാരണമായ രോഗത്തിന്റെ പേരെന്താണ് ഹുമ്മ ദഹം പനി സൂതാവ് തലവേദന കൊറോണ അല്ലേ കൊറോണ കാരണമാണ് സ്കൂളുകൾ പൂട്ടിയത് സുആൽ എന്നാൽ ചുമയാണ് കേട്ടോ പിന്നെ മൻ ബന അൽ മസ്ജിദ് അൽ ജാമിയ ഡൽഹി ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചതാരാണ് ഔറംഗസീബ് ഷാജഹാൻ അക്ബർ ഹുമയൂൺ ആരാണ് നിങ്ങളുടെ പുസ്തകത്തിലുള്ള അല്ലേ ഷാജഹാൻ ചക്രവർത്തിയാണ് ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചത് മാഹുവ ഷെഹ്റു ബാദ ഏപ്രിൽ ഏപ്രിലിന് ശേഷമുള്ള മാസം ഏതാണ് ഏപ്രിലിന് ശേഷമുള്ള മാസം ഏതാണ് മെയ് അല്ലെ മായു ആണ് മാർച്ച് ഫെബ്രുവരി ഡിസംബർ ഇതൊന്നുമല്ല 11-ാമത്തെ അത്വായുറുൽ വത്തനീയ ലിൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഫീൽ ബൗഖീർ ത്വാഊസ് സ്വഖർ ത്വാഊസ് അല്ലെ ത്വാഊസ് ആരാണ് ത്വാഊസ് നമ്മുടെ മയിൽ ദേശീയ പക്ഷി അരിബ് സ്കൂൾ ഓഫീസ് സ്കൂൾ ഓഫീസിനെ അരിബ് എന്ന് വെച്ചാൽ അറബിയിലാക്കണം അറബി സ്കൂൾ ഓഫീസിന്റെ അറബി എന്താണ് മക്തബുൽ മദ്രസ സ്കൂൾ ഓഫീസ് ഉണ്ടോ മക്തബുൽ മദ്രസ സ്കൂൾ ഓഫീസ് മക്കാദുൽ മദ്രസ സ്കൂൾ ബെഞ്ച് മിഫ്താഹുൽ മദ്രസ സ്കൂൾ താക്കോൽ നാദുറുൽ മദ്രസ ഹെഡ് മാസ്റ്റർ കേട്ടോ 13 അബുന്റെ നേരെ വാലിദിനെഴുതിയില്ല അബിന്റെ അതേ അർത്ഥമാണ് വാലിദിനുള്ളത് അങ്ങനെയാണെങ്കിൽ ഉമ്മന് ഏത് വാക്കായി വരിക അബു വാലിദാണെങ്കിൽ ഉമ്മാരായിരിക്കും ഈ വാലിദിന്റെ മോന്നസ് കൊടുത്താൽ മതി ഏതാണ് വാലിദത്ത് മനസ്സിലായോ വലതും ഉഖ്തും അഹു ഒന്നുമല്ല വാലിദത്താണ് ഉമ്മയ്ക്ക് അനുയോജ്യമായ വാക്ക് 14 മയ്യിസ് ഷാദ് താഴെയുള്ളതിൽ കൂട്ടത്തിൽപ്പെടാത്ത എഴുതുക ബാമിയ വെണ്ടയ്ക്ക ജസർ
എന്താണ് ക്യാരറ്റ്, ബാദിഞ്ചാൻ, വഴുതനങ്ങ, പുർത്തുക്കാൽ, ഓറഞ്ച്, ഇതാണ് ഉത്തരം. ഇതല്ല കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയെല്ലാം പച്ചക്കറി. പുർത്തുക്കാല് എന്താണ്, പഴമാണ്. ഫവാക്കിഹ. മൻ കതബ ഷാത്ത ഫാത്തിമ. ഷാത്ത ഫാത്തിമ, ഷാത്ത ഫാത്തിമ എഴുതിയത് ആരാണ്? തകഴി, ബെന്യമിൻ, വൈക്കം മുഹമ്മദ് ബഷീർ, വിലാസിനി. ഷാത്ത ഫാത്തിമ പാത്തുമ്മയുടെ ആടെ എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. സഹ്ര അസ്ഹാർ. പൂവിന്റെ ജമ്മ അസ്ഹാർ. അപ്പൊ ഷജറത്തിന്റെ ജമ്മ എന്താണ്? ഷജീർ, ഷുജാർ, അഷ്ജാർ, ഷുജർ. ഷജറത്തുൻ ജമ്മ അഷ്ജാർ എന്നാണ് കേട്ടോ. അസ്ഹാർ പോലെ. ലിദ് ഓപ്പോസിറ്റ്, അമാമ എന്നതിന്റെ ഓപ്പോസിറ്റ്, അമാമ മുമ്പിൽ. അപ്പൊ പിറകിൽ എന്നെങ്ങനെ പറയും? തഹത്ത താഴെ, വറ പിന്നിൽ, ഇതാണ് ഉത്തരം. ഫൗക്ക മുകളിൽ, ഇന്ത അടുത്ത്, ഫറയാണ് ഉത്തരം. പിന്നെ സിത്തത്തും വൈഷുറൂൻ. സിത്തത്തും വൈഷുറൂൻ എത്രയാ? 26. ഉക്തു ഫിറക്കം, ആ 26 അക്കത്തിൽ എഴുതാനാണ്. ഇവിടെ 26 അവിടെ ഇതായിരിക്കണം അല്ലെ, അക്കം 26. മാഹുവൽ ഖത, താഴെയുള്ളതിൽ തെറ്റ് ഏതാണ്? കുർസി, താവിലത്ത്, മുദരിസ്, സബ്ബൂറത്ത്. ഇതിലെ ബി ആണ് ശരി. കാരണം എന്താണ് തെറ്റ്? ഇതിലെ തെറ്റെന്താ? ത്വായാണ് അല്ലേ, തായല്ല, ത്വാവിലത്താണ്. ത്വാവിലത്ത് കേട്ടോ. 20 എന്താണ്? മിൻ ഐന നഹ്സുൽ ഖിദമത തബീബ്. ഡോക്ടറിന്റെ സേവനം നമുക്ക് എവിടെ നിന്നാ കിട്ടുക? മദ്രസ, സ്കൂളിൽ നിന്നാണോ? മക്തബ്, ഓഫീസ് നിന്നാണോ? മസ്ജിദ്, പള്ളി നിന്നാണോ? മുസ്തഷ്ഫ, ആശുപത്രി നിന്നാണ്. ഇപ്പൊ ഡി ആണ് ഉത്തരം. റത്തിബിൽ ജുംല. ഈ ജുംല ഒന്ന് ഓർഡറിലാക്കി എഴുതാനാണ്, സെന്റൻസ്, കംപ്ലീറ്റ് സെന്റൻസ് ആക്കാൻ. ഏതാ വരിക? ജമീല, ഭംഗിയില, ഹാദിഹി, ഇത് മദ്രസ സ്കൂൾ. അപ്പൊ ഇത് ഭംഗിയുള്ള സ്കൂളാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഹാദിഹി മദ്രസത്തുൻ ജമീലത്തുൻ. ഏതാ ഒന്നാമത്തെ? ഒന്നാമത്തെ ഹാദിഹി, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ. അപ്പൊ ഹാദിഹി മദ്രസത്തുൻ ജമീലത്തുൻ ഏതാ ഇതില്? ഇതാണ് ഉത്തരം കേട്ടോ. ബാക്കിയൊക്കെ തെറ്റാണ്. 22. കൽബ് വിജാർ. കൽബിന്റെ കൂട് വിജാറാണ്. ഓറാബിന്റെ കൂട് എന്താണ്? ഉഷാണ്. അങ്ങനെയാണെങ്കിൽ കബിഷ്. കബിഷ് എന്ന് വെച്ചാൽ ആരാണ്? കബിഷ് ആട്. ആടിന്റെ കൂടിന് നമ്മൾ എന്താ പറയുക? ആടിന്റെ കൂടിന് നമ്മൾ ഹുമ്മാണോ? മർബൽ ആണ്. മർബൽ അല്ലേ, മർബൽ. 23. ഉംലത്തു കുവൈത്ത്. കുവൈത്തിന്റെ കറൻസി ഏതാണ്? റിയാൽ, ദീനാർ, റൂപിയ, ദിർഹം. കുവൈത്ത് ദീനാർ എന്ന് കേട്ടിട്ടില്ലേ? കുവൈത്ത് ദീനാർ. ദീനാറാണ് എന്ത്? കുവൈത്തിന്റെ, കുവൈത്തിന്റെ കറൻസി. 24. അയ്യു ഷക്കിലിൻ ഹാദ. ഈ ഷക്കിലിന്റെ പേരെന്താണെന്നാണ്? മുറബ്ബ, ദായിറ, മുസല്ലസ്. മൂന്ന് വരെയുണ്ട് അല്ലെ, ത്രികോണം, മുസല്ലസ് എന്നാണ് പറയുക. മുറബ്ബ എന്താണ്? നമ്മുടെ സ്ക്വയറാണ് കേട്ടോ, സ്ക്വയർ. പിന്നെ മൻ ഹാദ, ഇതാരാണെന്നാണ്. ഇതാരാണ്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ, യൗമുൽ ഖിറാത, പി എൻ പണിക്കർ അല്ലേ. പി എൻ പണിക്കറാണ് എൻ്റെ ഉത്തരം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നഹ്തഫിൽ യൗമുൽ ഹുക്കൂക്കുൽ ഇൻസാൻ. മനുഷ്യാവകാശ ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണെന്നാണ്. മനുഷ്യാവകാശ ദിനം യനായർ 12, ജനുവരി 12, ഡിസംബർ 10, യൂനിയോ 8, ജൂൺ 8, നവംബർ 1. ഏതാണ്, ഏതാണെന്നറിയോ? ഡിസംബർ 10 എന്തായിട്ട് ആഗ്രഹിക്കുന്നത്? ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. കുറച്ചും കൂടി ടഫാകും ചോദ്യ പേപ്പറുകൾ അല്ലേ. ഇഖ്തറു ഷാദ്, സ്കൂൾ ലെവലിൽ ഉള്ളതുപോലെയല്ല സബ് ജില്ലയിൽ ഉണ്ടായിരുന്നത്, സബ് ജില്ലയിൽ ഉള്ളതുപോലെയല്ല ജില്ലയ്ക്ക് ഉണ്ടാവുക. മനസ്സിലായോ? ഇവിടെ രണ്ടാമത്തെ ഇഖ്തറു ഷാദ്, കൂട്ടത്തിൽ പെടാത്തയുടെ അതിലേതാ? മുമരിലത്ത് നേഴ്സ്, തൊബീബ് ഡോക്ടർ, ഷുർത്തി പോലീസ്, സൈദലി ഫാർമസിസ്റ്റ്. അപ്പൊ ഇതിലെ ഈ എ ബി ഡി എന്നുള്ളത് ആശുപത്രിയിലെ ആളുകളാണ്. ഷുർത്തി മാത്രം ഈ കൂട്ടത്തിൽ പെടില്ല. അപ്പൊ ഷാദ് ഷുർത്തിയാണ്, ഉത്തരം ഷുർത്തിയാണ്. മൂന്നാമത്തെ, മൻഹുവ സാഹിബ് ഇക്തിഷാഫുൽ ഹിന്ദ്, ഇന്ത്യയെ കണ്ടെത്തുക എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു, ഗാന്ധി, അബുൽ കലാം ആസാദ്, ടാഗോർ.
ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമാണ്. മനസ്സിലായോ? നാലാമത്തെ കാലത്ത് സാറ, സാറ ചോദിച്ചു ഐന ഡാഷ് യ ഉമ്മി, ഉമ്മ എന്തോ ചോദിച്ചു. കിതാബുക നിന്റെ പുസ്തകം, കിതാബി എൻ്റെ പുസ്തകം. അപ്പോൾ എൻ്റെ പുസ്തകം ഐന എവിടെ എന്നാണ് ചോദിച്ചത് അല്ലേ. കിതാബി എന്നുള്ളതാണ് ശരി. ഉമ്മയോട് ചോദിക്കും ഐന കിതാബി യാ ഉമ്മി, എൻ്റെ പുസ്തകം എവിടെ ഉമ്മ. ഓക്കെ അല്ലേ. അഞ്ച് ഇൽമിന്റെ വിദ് ഓപ്പോസിറ്റ് ആണ് ജഹൽ എന്നുള്ളത്. ഇൽമ അറിവ്, ജഹൽ വിവരക്കേട്. ഖസീർ നീളം കുറഞ്ഞത്, അപ്പം നീളം കൂടിയത് കെബീറാണോ കെസീറാണോ തൊവിയിലാണോ ത്വാവിലത്താണോ? തൊവിയിൽ, തൊവിയിലാണ് നീളം കൂടിയത്. കെസീർ ധാരാളം, കെബീർ വലുത്. അറിയാലല്ലേ. ആറാമത്തെ യസ്റൌ ഡാഷ് ഫിൽ ഹഖിൽ, വയലിൽ കൃഷി ചെയ്യുന്നു ആരോ, ആരാണ്? മുഹന്ദിസ്, എഞ്ചിനീയർ, മുദരിസത്ത്, ടീച്ചർ, മുസാരി, കൃഷിക്കാരൻ, സൗവാക്ക്, ഡ്രൈവർ. കൃഷിക്കാരനാണ് ഉത്തരം. കൃഷിക്കാരനല്ലേ വയലിൽ ജോലി ചെയ്യുക അല്ലേ. അതെ. പിന്നെ ഏഴാമത്തെ ബാസ്, അതിൻ്റെ അതേ അർത്ഥമുള്ള പദമാണ് ഹാഫില, ബസ്. അങ്ങനെയാണെങ്കിൽ ജാ ആ വന്നു എന്നർത്ഥമുള്ളതിന് അത്ത, കത്തബ, ഖറ, ജലസ, ഇതിൽ അത്തയാണ് വന്നു എന്നുള്ളതിൻ്റെ അർത്ഥമുള്ളത്. കത്തബ എഴുതി, ഖറ വായിച്ചു, ജലസ ഇരുന്നു എന്നാണ്. ഓക്കെ. എട്ടാമത്തെ ഇസ്മു ജമ്മ അസ്മാ, ഇസ്മിന്റെ ജമ്മാണ് അസ്മ, ഇസ്മിന്റെ ബഹുവചനം. അപ്പൊ ഉസ്ബുവിന്റെ ജമ്മ എന്താണ്? സബഅത്ത് അസാബിയ, സബഊന അസാബിഊൻ. ഉസ്ബുഉൻ ജമ്മ അസാബിഉ. മനസ്സിലായ മക്കളെ? ഒൻപതാമത്തെ ദാഖിലുഹ അഹ്മർ, അകം ചുവപ്പ്, വ ഖാരിജുഹ അഖ്ലർ, പുറമെ പച്ച, വ ബുദൂറുഹ അസ്വദ്, വിത്ത് വിത്ത് കറുപ്പ്, മാഹിയൽ ഫാക്കിഹ. ഇങ്ങനെയുള്ള പഴം ഏതാണ് എന്നാണ്. പുറമെ ചുവപ്പും അകത്ത് പച്ചല, അകത്ത് ചുവപ്പും പുറമെ പച്ചയും വിത്ത് കറുപ്പുമായത് ഏതാണ്? ഫനസ്, ചക്ക, മാഞ്ച, മാങ്ങ, മൗസ് പഴം, ബിത്തീഹ്, പത്തക്ക അല്ലേ. തണ്ണിമത്തലല്ലേ അകത്ത് ചുവപ്പുള്ളത്, പുറമെ പച്ച, അകത്ത് കറുത്ത കുരു അല്ലേ. ഇനി പത്ത് എന്നുള്ളത് അരിബ്, അരിബ് അറബിയിലാക്കാൻ, വെൽക്കം എന്ന വാക്ക് അറബിയിലാക്കുമ്പോൾ സബാഹൽ ഖൈർ, സബാഹന്നൂർ, അതൊക്കെ ഗുഡ് മോർണിംഗ് നടത്തണം. മർഹബൻ സ്വാഗതം എന്നർത്ഥമുള്ളത് വെൽക്കം. സി ആണ് ഉത്തരം, ശുക്രനുമല്ല. പിന്നെ പതിനൊന്ന് മൻഹു അവൽ വസീർ തർബിയത്തു വ തഅലീം ഫി കേരള, കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോർജ് ജോസഫ്, അബ്ദുർ റബ്, ജോസഫ് മുണ്ടശ്ശേരി, വീണ ജോർജ്. ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. പന്ത്രണ്ട് മാഹിയ സുലുസുൽ ഖുർആൻ, ഖുർആന്റെ മൂന്നിലൊന്ന് എന്ന് പറയുന്നത് ഏതാണ്? നാസ്, ഇഖ്ലാസ്, ഫലഖ്, ഫാത്തിഹ. സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഖുർആന്റെ മൂന്നിലൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്. പതിമൂന്ന് അഷ്ഷഹ്റു രാമായണ, രാമായണ മാസം ഏതാണ്? കർക്കിടകം, കന്നി, ചിങ്ങം, മിഥുനം. കർക്കിടക മാസമാണ് രാമായണ മാസമായിട്ട് അറിയപ്പെടുന്നത്. ആസിമത്തു ഖത്തർ, ഖത്തറിന്റെ തലസ്ഥാനം മസ്കത്ത്, ദോഹ, മനാമ, റിയാദ്. ദോഹ അല്ലേ, ദോഹയാണ് ഖത്തറിന്റെ തലസ്ഥാനം. പതിനഞ്ച് ഷെരിബൽ വലതു അൽ ഹലീബ്, കുട്ടി പാല് കുടിച്ചു എന്നാണ്. ഷെരിബ എന്നുള്ളത് ഫിഅലാണ്. അങ്ങനെയാണെങ്കിൽ വലത് എന്താണെന്നാണ്? ഫിഅലാണോ, ഹർഫാണോ, ഇസ്മാണോ, ഫായിലാണോ? ഫായിലാണ്, കർത്താവ് എന്നാണ്, അതായത് സബ്ജക്റ്റ്. ഈ ഷെരിബ കുടിച്ചു, ആ പ്രവൃത്തി ചെയ്ത ആളാരാണ്? ഇവിടെ വലതാണ്. അപ്പൊ ഫായിലാണ് ഉത്തരം. പതിനാറ് റത്തിബിൽ ജുംല, ജുംല ശരിയാക്കുക. ഇത് ഓർഡറിലല്ല അല്ലേ. മുഹമ്മദ്, മുഹമ്മദ്, ഇല ലേക്ക്, ദഹബ പോയി, മദ്രസ, മദ്രസ. അപ്പൊ മുഹമ്മദ് മദ്രസയിലേക്ക് പോയി എന്നാണ് വരേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഫിയായിൽ വെക്കണം, ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസ. അങ്ങനെയാണ് ഓർഡർ. മനസ്സിലായോ? ദഹബ ഒന്ന്, മുഹമ്മദ് രണ്ട്, ഇല മൂന്ന്, മദ്രസ നാല്. അങ്ങനെയുള്ള ഏതാണ്? ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസ. ഇതല്ലേ ശരി? ഇതാണ് ശരി.
17 എന്താണ്? വലത് ഓപ്പോസിറ്റ് ബിന്ദ്. അപ്പൊ ഇത് വലത് കുട്ടി ആൺകുട്ടി, ബിന്ദ് പെൺകുട്ടി. സൗർ എന്ന് വെച്ചാൽ കാള. അപ്പൊ കാളയുടെ പെൺകുട്ടി ആരാണ്? ഫീലാണോ, കെറുതാണോ, ബക്കറാണോ, ബക്കറത്താണോ? ബക്കറത്ത്സ് അല്ലേ, അതല്ലേ പശു. പശുവാണ് സൗറിന്റെ ഓപ്പോസിറ്റ്. പിന്നെ മാഹിയ സ്വഹീഹ്, താഴെയുള്ളതിൽ ശരിയായത് ഏതാണ്? ദാലിക്ക ബിന്ദുൻ, ഹാദാ ബിന്ദുൻ, തിൽക്ക ബിന്ദുൻ, ഹുവ ബിന്ദുൻ. ഇതിൽ ഈ ബിന്ദ് എന്ന വാക്ക് മുഅന്നസ് ആണ്. അപ്പൊ മുഅന്നസിന് അനുയോജ്യമായ വാക്ക് തിൽക്കയാണ്. അപ്പൊ ഇതിലെ ശരിയായ ഉത്തരം ഈ സി ആണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം ദാലിക്ക മുദക്കറാണ്, ഹാദ മുദക്കറാണ്, ഹുവ മുദക്കറാണ്. അതുകൊണ്ട് ബിന്ദിന്റെ കൂടെ അത് ശരിയാവില്ല. മനസ്സിലായോ? 19. മൻ യുഅറഫു ബി സുൽത്താനി അഗാലി മാപ്പിള, മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്നത്, നോയിൻകുട്ടി വൈദർ, മൊയ്ദ് മൗലവി, വൈക്കം മുഹമ്മദ് ബഷീർ, അബ്ദുറഹ്മാൻ സാഹിബ്. ആരാണ്? നോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത്. 20. ഇൽമുൽ ഹിസാബ്, ഈ ചോദ്യത്തിൽ ചെറിയ തെറ്റുണ്ട്. ശരിക്ക് ഇൽമുൽ ഇജ്തിമാഇ ആണ് സോഷ്യൽ സയൻസ്. ഈ ഹിസാബ് ശരിക്കും മാത്സിനാണ് പറയുക. ഇവിടെ മാത്സിന് എന്ത് പറയുക എന്നാണ് ചോദിക്കുക. ഇൽമുൽ ഹിസാബ്, ഇൽമുൽ റിയാവ രണ്ടും പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഉത്തരം ഇപ്പൊ ബി ആണ്, ഇൽമുൽ റിയാവ കേട്ടോ. അപ്പൊ അത് ചോദ്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് പോണം. സോഷ്യൽ സയൻസ് നമ്മൾ ഇൽമുൽ ഇജ്തിമാഇ എന്നാ പറയാം. ഇൽമുൽ ഫിഖ്, ഫിഖ്. ഇൽമുൽ നുഫൂസ്, മനഃശാസ്ത്രം. 21. മുഹമ്മദ് ഇദരീസ് മഷ്ഹൂറും ബീസ്മി, മുഹമ്മദ് ഇദരീസ് എന്നയാൾ മഷ്ഹൂർ അറിയപ്പെടുന്നത് ബീസ്മി ഒരു പേരിലാണ്. ഇമാം മാലിക്, ഇമാം റാസി, ഇമാം മഹനിയ, ഇമാം ഷാഫി. ഇമാം ഷാഫി മുഹമ്മദ് ബിൻ ഇദരീസ് ഷാഫി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇമാം ഷാഫിയാണ് മുഹമ്മദ് ഇദരീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ 22. ഫി അയ്യി വിലായത്തും രോഹിത് ശർമ്മ, രോഹിത് ശർമ്മ ഏത് സംസ്ഥാനത്തുനിന്നുള്ളതാണ്? മഹാരാഷ്ട്ര, ഗുജറാത്ത്, കേരള, ഉത്തർപ്രദേശ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളാണ് രോഹിത് ശർമ്മ കേട്ടോ. 23. മൻ ഹുവാൽ വസീറുൽ മാലി ഫി കേരള ഹാലിയ, കേരളത്തിലെ ധനമന്ത്രി ആരാണെന്നാണ് ഇപ്പോൾ. ഓരോ സന്ദർഭത്തിനനുസരിച്ച് ചോദ്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആണ്, തോമസ് ഐസക്കോ, കെ രാജനോ, എം എം മണിയോ ഒന്നും അല്ല. കെ എൻ ബാലഗോപാൽ. റെഡിയല്ലേ? 24. ഷഫാഖ് അല്ല, അള്ളാഹു നിങ്ങൾക്ക് ഷിഫ നൽകട്ടെ. റിസാലത്തുൻ ഖസീറ ബി മുനാസബ, ഇതൊരു ഷോർട്ട് മെസ്സേജ് ആണ്. ഏത് സന്ദർഭത്തിൽ പറയുന്ന? ഹില യാത്ര പോകുമ്പോഴാണോ? സഖം രോഗം വരുമ്പോൾ അല്ലെ, രോഗം വരുമ്പോൾ പറയുന്നതാണ് ഷഫാഖ് അല്ല എന്നുള്ളത്. സവാജ് ഇതാണ് വിവാഹം, ദഴവ ഒരു ക്ഷണം, അതൊന്നുമല്ല. 25. മൻഹുവ സാഹിബ് ഫതഹുൽ മുബീൻ, ഫതഹുൽ മുബീൻ എഴുതിയത് ആരാണ്? ഇവിടെ ഓപ്ഷൻസ് ഖാലി മുഹമ്മദ്, സൈനുദ്ദീൻ മഖ്ദൂം, ഖാലി ഉമർ, മുഹമ്മദ് ബിൻ മീര. ആരാണ്? ഖാലി മുഹമ്മദ്. ഖാലി മുഹമ്മദിന്റെ പുസ്തകമാണെന്ത് ഫതഹുൽ മുബീൻ. റെഡിയല്ല? അപ്പൊ ഇതാണ് 25 ക്വസ്റ്റ്യൻസ്. ഇതും ഇതോടൊപ്പം ഇതിനു മുമ്പുള്ള ചോദ്യങ്ങളൊക്കെ നന്നായി നോക്കിയിട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ടെസ്റ്റ് നേടുവാൻ കഴിയും. അപ്പൊ നിങ്ങൾ നന്നായി സ്കോർ ചെയ്യുക, പഠിക്കുക. മനസ്സിലായോ? ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.